ബ്ലോഗ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ തൊട്ടുള്ള ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്തേക്കാല്ലേ. അപ്പൊ ഞാനും അങ്ങൂസും കൂടി ആണ് കിടന്നുറങ്ങാറ്. എല്ലാ ദിവസവും ഇല്ല, മിക്ക ദിവസങ്ങളിലും എന്ന് പറയണം, ദിവസവും ഇല്ല. കാരണം അങ്ങൂസ് ഇടയ്ക്ക് അമ്മയുടെ കൂടെ കിടക്കും, പിന്നെ എന്റെ കൂടെ കിടക്കും, അങ്ങനെയാണ് ഞങ്ങൾ കിടക്കാറുള്ളത്. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞങ്ങൾ ബെഡ് ക്ലീൻ ആക്കും. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ക്ലീൻ ആക്കുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പില്ലോ ഒക്കെ അറേഞ്ച് ചെയ്ത്, കാരണം ഞാൻ എന്റെ റൂം ഒരു മേക്ക് ഓവർ ചെയ്ത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് റൂമിൽ. നമ്മൾ നന്നായിട്ടൊക്കെ രാവിലെ തന്നെ ക്ലീൻ ആക്കി വെക്കുമ്പോൾ റൂമിലോട്ട് വരുമ്പോൾ തന്നെ ഒരു എനർജിയാണ്. നമുക്ക് വർക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ആ ഒരു ദിവസം തന്നെ അടിപൊളിയായിട്ടുണ്ടാവും. നമ്മുടെ റൂം ക്ലീൻ ആണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പൊ ഞങ്ങൾ ഫുൾ ക്ലീൻ ആക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റു ചായ കുടിച്ചു കേട്ടോ, ചെറിയ ചായ കുടിച്ചു. അപ്പൊ ഇനി ഞാൻ പല്ലേക്കട്ടെ, ഞാൻ പല്ലേച്ചില്ല, പല്ലേക്കാതെയാണ് ചായ കുടിച്ചത്. പല്ലേക്കാതെ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ബ്രഷ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് എൻ്റെ എഡിറ്റിംഗ് ഡേ ആണ് കേട്ടോ, അപ്പം ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം, അല്ലാതെ വേറെ ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഫുഡ് കേക്ക് ബേക്ക് ചെയ്യണമെന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യണം, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. എഡിറ്റിംഗ് തന്നെ ഒരു വലിയ ജോലിയാണ് കേട്ടോ. അതിനാൽ എഡിറ്റ് ചെയ്യണ ദിവസം പിന്നെയും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യും. അല്ലാതെ ഷൂട്ടിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓടി ഓടി നടക്കും. അപ്പോൾ ഒന്നും അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പല്ലേക്കാം. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് ഡാങ്കറിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്യും. രാവിലെ തന്നെ എല്ലാവരും പോലെ തന്നെ ബ്രഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഫേസ് വാഷ് യൂസ് ചെയ്യണത് രണ്ട് ഫേസ് വാഷാണ്, ഒരെണ്ണം വാവിൻ്റെ പിന്നെ ഈ ഒരു മോം കോഡെ. രണ്ടും സൂപ്പർ ആയിട്ടുള്ള ഫേസ് വാഷാണ്. മോം കോഡാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം. നന്നായിട്ട് ഒട്ടും പതയില്ല, പക്ഷെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് എന്താ പറയുക ക്ലീൻ ആക്കും. ഒരു ഭയങ്കര രസമായിട്ട് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഒരു എന്താ പറയുക ഒരു ക്ലേൻ്റെ ഒരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡേക്കാണ്. പുട്ടാണ് ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ ദിവസവും പുട്ടാണ്. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് പുട്ടിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ മുട്ടക്കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്, ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയും പുട്ടുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് വരും. എൻ്റെ എന്താ ചാനൽ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ വീഡിയോസ് കാണും. യൂട്യൂബിൽ ഞാൻ വീഡിയോസ് നിറയെ കാണുന്ന ആളാണ്. വീഡിയോസ് കാണും, അതുപോലെ എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പൊ ഇനി എനിക്ക് കുളിക്കണം. ഇന്ന് നമ്മുടെ എഡിറ്റിംഗ് ദിവസമാണ്, മാത്രമല്ല ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ ഞാനിവിടെ എഡിറ്റിംഗ് ചെയ്ത് ഒരു വീഡിയോ അപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് രണ്ട് വീഡിയോ കൂടി എക്സ്ട്രാ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലായിരിക്കും ഞാൻ തല കഴുകാറ്, കാരണം അല്ലേ നനഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രമൂസ് ഇവിടെ ഉണ്ട്, അമ്മൂസ് ഇവിടെ ഉണ്ട്. ഞങ്ങളപ്പോൾ ഇങ്ങനെ എന്താ കമൻസ് ഒക്കെ നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം കിട്ടിയത്. അമ്മൂസിൻ്റെ കയ്യിൽ എന്താ നോക്ക്, അമ്മൂസ് ഇവിടെ കത്രിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇതെനിക്കിപ്പോൾ കൊറിയറായിട്ടൊരു ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിക്കാനായിട്ട് അമ്മൂസ് ഇങ്ങനെ വ്യഗ്രത മൂത്തിരിക്കുകയാണ്. ദൈവം അങ്ങനെയാണോ പറയുന്നതെന്നോ, ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറല്ല, ഒരു ഹോം മെയ്ഡ് കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്, നുസൈബ മുസ്തഫ എന്നാണ് കേട്ടോ പേര്. ക്രീമി ക്രാവിങ്സ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. കുറേ കേക്കിൻ്റെ ഒക്കെ പടം ഉണ്ട്, നല്ല യമ്മി ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ അമ്മൂസ് തുറക്കാൻ പോവാണ്. എനിക്ക് തിന്നണോന്നാ അമ്മൂസിന്റെ കിളി മാറി. അമ്മൂസ് അമ്മൂന്റെ മുഖം നോക്കട്ടെ. അമ്മൂസ് താങ്ക് യു പറ. ക്രീമി
ക്രാവിംഗ്സ് കൊച്ചിനോട് താങ്ക് യു പറ പേര് പറ കൊടുത്താ മതി. പറ ക്രീമി ക്രാവിംഗ്സ് കൊച്ചി. വെള്ളിയില് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്റെ ഉറക്കം ശരിയായില്ല. നല്ല രാത്രി കിടന്നപ്പോ ലേറ്റായി. ഇന്ന് രാവിലെ നേരത്തെ വന്ന അമ്മ തട്ടി 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 വിളിച്ച് ലഭിച്ച് കണ്ണില് ഭയങ്കര ഒരു ഭാരം തോന്നിയിട്ടുണ്ട്. അവളും കരുതേറ്റ് ചായ കുടിക്കാം. നിങ്ങളുടെ ഓയിലി ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ വോമിന്റെ ഈ ഒരു ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ. ഇത് വിറ്റാമിൻ സി റേഞ്ചിലുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം. പക്ഷേ ഈ ബ്രഷ് ഉള്ളത് നോക്കി മേടിക്കുകയാണെങ്കിൽ ആക്നീസ് വരുന്നത് നല്ലപോലെ കുറയും. അതായത് നമുക്ക് നന്നായിട്ട് ഡീപ്ലി ക്ലീൻ ചെയ്യും ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ. ഇത് ഒരു ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഓയിലി ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർ. നന്നായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ ഞാൻ എൻ്റെ ഐബ്രോസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് സലോൺസിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ തന്നെ എടുക്കുക. എനിക്ക് കുറച്ച് വലിയ പുരികാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യില്ല. പ്ലക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഇങ്ങനെ ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിവിടെ മഴ നോക്കിക്കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ ദിവസത്തിൽ നിങ്ങളെയും കൂടി ഞാൻ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ചായ കുടിക്കുക. ഒന്ന് റിയൽ നമ്മുടെ ദിവസത്തിലോട്ട് വരട്ടെ. ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിക്കണം, എല്ലാം നന്നായിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാനൊരു സ്വപ്നത്തിലാണ്. ഞാനതിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് ഐ വിൽ ബാക്ക്. ഇന്നിപ്പോ ഞാൻ താഴത്തോട്ട് ഇറങ്ങി ചെന്നപ്പോ തന്നെ അവിടെ കുക്കിങ്ങിന്റെ ഫുൾ ഒരു ബഹളായിരുന്നു. അപ്പൊ എല്ലാ കാപ്സിക്കവും എല്ലാ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. ഞാൻ ചെന്നപ്പോ തന്നെ എല്ലാവരും രാവിലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി എന്താണോ അറിഞ്ഞൊരു ബഹളായിരുന്നു താഴത്ത്. ഞാൻ ചെന്നപ്പോ തന്നെ എല്ലാം ഭയങ്കരമായിട്ട് കുക്കിങ്ങിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ ചിക്കൻ ഇങ്ങനെ പീസ് പീസാക്കി വെച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പൊ അതിലോട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഞാൻ മെഷർ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ മാത്രമേ ഞാൻ ഇടാം. കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കൊണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെഡി ആക്കാൻ ഇത് ഞാൻ സഹായിച്ചോണ്ടാട്ട കറക്റ്റ് ആയത്. പേടിയണ്ട, ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളറ് ചേർക്കാത്ത ചില്ലി ചിക്കൻ ആണ്. ക്യാമറ ഓടിച്ചേ റെഡി ആയിട്ടില്ല, ടേസ്റ്റ് നോക്കല്ലോ. ഇനി അത് വരണം, പാപ്പെണ്ണ ഇച്ചിരി. ഇപ്പൊ താഴത്തെ അമ്മ അച്ഛനൊക്കെ ഭയങ്കര ജോലിയിലാണ് കേട്ടോ. ഇന്ന് മഴ ആയതുകൊണ്ട് ആരും ജോലിക്കൊന്നും പോണില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് താഴത്ത്. ഇന്ന് എൻ്റെ ഷൂട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു. പക്ഷേ
നല്ല മഴയായതുകൊണ്ട് ഷൂട്ടിങ് ഷൂട്ട് ചെയ്താൽ കറക്റ്റായിട്ട് വരുമെന്നറിയില്ല. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ലൈറ്റിംഗ് ഓക്കെയാണ് കേട്ടോ. ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ലൈറ്റ് പ്രശ്നമില്ല, പക്ഷേ സൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ടുണ്ട് ഈ മഴ പെയ്യണേൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ മുടി ഇതേ ഫ്രണ്ട് ഭാഗം ഇച്ചിരി കട്ട് ചെയ്യണം എന്ന് ഓർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വളർന്നു. അപ്പോൾ ഒന്നുകൂടി അത് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കട്ട് ചെയ്ത് കോളാക്കി, ഇച്ചിരി മാത്രം കേട്ടോ, കുറച്ച് മാത്രം, ചെറുതായി പോയി. അപ്പോൾ അതൊന്ന് ഇക്വൽ ചെയ്തിട്ട് എനിക്കൊന്ന് കട്ട് ചെയ്തിടണം. ഇവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേ ഫുള്ള് മഴ ചെയ്തുകൊണ്ട് മഴ പെയ്താൽ നമുക്കിങ്ങനെ മടി പിടിക്കും. ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ചായയായിട്ട് ഇങ്ങനെ മഴ നോക്കിയിരിക്കാൻ, ആഹാ, കവിതകളൊക്കെ വരുന്നു. നല്ല ക്ലൈമറ്റ് അല്ലേ മഴ പെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ലിബാം എടുത്തിട്ടുണ്ട്, എൻ്റെ ചുണ്ട് പൊട്ടുന്നു, തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വീട് വാങ്ങിക്കുമ്പോൾ എൻ്റെ ഒരാഗ്രഹം ഇങ്ങനെ വെള്ളം അടുത്തുള്ള, അതായത് പുഴയെന്നല്ല, വെള്ളം ഒഴുകിപ്പോകുന്ന പോലത്തെ തോടായാലും മതി, ഒരു ചെറിയ തോടാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെള്ളം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വേണം വാങ്ങിക്കാനായിട്ട്. ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം കാണുമ്പോൾ, വെള്ളത്തിലിങ്ങനെ തുള്ളികൾ വീഴുമ്പോഴും ഭയങ്കര ഒരു ഫീലാണ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഓർക്കണ്ടാവില്ലേ എന്താണ് ഞാനിങ്ങനെ വട്ടു പിടിച്ച പോലെ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ. മഴ പെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ ഇവിടെ ഒരു, ഇത് ആക്ച്വലി ഒരു ചെറിയൊരു തോടാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിഞ്ഞൂടാ, ഭയങ്കര ഒരു പ്രകൃതി രമണീയനെ പോലെ ഇല്ല, ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായി തോന്നുന്നു. മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതിൽ വീഴുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. കണ്ണിന് കുളിർമ, മനസ്സിനും കുളിർമ, നല്ല ഡ്രസ്സുണ്ട്. കൂടെ ഒരു ചായയും കൂടി പിടിക്കണം. പൊളി. ഹലോ, അപ്പൊ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫേസിൽ ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് അത് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന, എനിക്ക് ഞാൻ ഈ സൈഡിലോട്ടാട്ടോ വകച്ചിലിടുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് വകച്ചിലിടുന്നതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിടണം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യണ മുന്നേ അമ്മൂസിന് വെട്ടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്മൂസിന് പരീക്ഷിച്ച് നോക്കാം. അല്ലാണ്ട് ഞാൻ മുന്നേ വെട്ടിയിട്ടുണ്ട് മുടി. അപ്പോൾ ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ടോ കുളിക്കാനായിട്ട് നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ അതേ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചാർജ് ഇതിൽ കുറവ്. അപ്പോൾ നമ്മള് അമ്മൂസ് സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാകാൻ പോണേ. അമ്മൂസ് ആരും പിടിപ്പിച്ചു തന്ന സാൻഡ്വിച്ച് അടി, ഞാൻ തന്നെ ഉണ്ടാക്കണ സാൻഡ്വിച്ച് ആണ്. ഓഹോ, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പിട്ടാ, മുട്ട മുക്കിട്ട് അത് ഉപ്പിലും മതി. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഇവിടെ ചീസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് ബ്രാൻഡിന്റെ ചീസ് ആടിയത്? അമ്മൂസിന് രണ്ട് ചീസ് വേണമെന്ന് പറഞ്ഞ് മൊത്തം നാലെണ്ണം, ഞങ്ങൾ മൂന്ന് പേർക്കുള്ളതാണ്. മിൽക്കി മിസ്റ്റിന്റെ ചീസ് ആണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടെണ്ണം അമ്മൂസിനും ബാക്കി ഓരോന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മൂന്നെണ്ണമാണ് ഉണ്ടാക്കുന്നേ. ഇത് ഉപ്പും പിന്നെന്താ കുരുമുളകും കൂടി ഇട്ടിട്ടുള്ള മുട്ട മൂന്നെണ്ണം, നാലെണ്ണം അല്ലേ, അടിച്ച് വെച്ചിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കെച്ചപ്പ്. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കെച്ചപ്പ് ഇതേത് ബ്രാൻഡിന്റെ ഫ്രൂട്ടോമാൻസ് കെച്ചപ്പ്, ടൊമാറ്റോ സോസ് കൂടി എടുത്തിട്ടുണ്ട്.
പാനിലോട്ട് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് പാനിലോട്ട് ഇനി മുട്ട ഒഴിക്കാൻ എത്ര മതിയാ? ഒരെണ്ണം ഒരാൾക്കാ പ്രൊഫഷണൽ കറക്കാണല്ലേ. ബന്ധു പോയത് പെട്ടെന്ന് ഇത് വെക്കും. ആ അത് സൈഡില് വെക്കും. എന്നിട്ട് ഇതും നമ്മള് സൈഡിൽ വെക്കും. ഓ എന്നിട്ട് എന്നിട്ട് നമ്മള് എക്സ്പേർട്ട് ബിനശ്രീ കൈ കൊണ്ടൊക്കെ ചൂടിൽ നിന്ന് കളിക്കുന്നു. എനിക്ക് ചൂടൊരു പ്രശ്നമില്ല. നമ്മൾ സോസ് എടുക്കുന്നു. കുറച്ച് സോസ് എടുക്കുക. എന്നിട്ട് ഈ വശത്ത് തേക്കുന്നു. നമ്മളൊരു തക്കാളി എടുത്ത് വെക്കുന്നു. സംഭവം പിന്നെ കുറച്ച് സവോള ഓണിയൻസ് ഓണിയൻ സോറി ഓണിയൻ ഓണിയൻ ഇടുക. വട്ടത്തിൽ ചേച്ചി അരിഞ്ഞ് കൊളക്കിക്കോളി. പിന്നെ നമ്മൾ എന്തെയ്യുന്ന ചീസിടുന്നു. ചീസിടുന്നു. സാൻഡ്വിച്ച് ഇതാ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മെൽട്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടോ. ഹലോ, അപ്പൊ ഞാൻ കുളിച്ച് വന്നു. കുളി കഴിഞ്ഞ് വന്നു. മുടിയിന്ന് തോർത്ത് മാറ്റണം. മുടി ഇങ്ങനെ തോർത്ത് ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഞാൻ എപ്പൊ ഈ ഡിം ലൈറ്റ് ഓൺ ആക്കുന്നോ ഈ സാധനം എന്നെ ഫോക്കസ് ചെയ്യത്തില്ല. എനിക്കവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോ അയ്യോ, അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ കുറച്ച് സോസ് എടുത്തിട്ട് വരട്ടെ. ഇവിടെ സോസ് എടുത്തിട്ട് വന്നില്ല. സോസ് ഇതിനകത്ത് ഇടട്ടെ. ബൈ. അമ്മോ, ഫോക്കസ് ഔട്ടോ. സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ എന്റെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞൊരു വ്ളോഗ് ടൈപ്പ് ഓഫ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ല ഒരു എന്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ. ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.